ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജി ഡി ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻറ്റൽ എബിലിറ്റി എന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സേനകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു ചാനലിലെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ദ ആവറേജ് ഓഫ് സിക്സ് കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് ഈസ് ലെവൻ ദെൻ വാട്ട് വിൽ ബി ദ സ്മോളസ്റ്റ് നമ്പർ ദം അപ്പം ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള ആറ് ഇരട്ട സംഖ്യകളുടെ ആവറേജ് പതിനൊന്നാണ് അങ്ങനെയെങ്കിൽ അതിലെ സ്മോളസ്റ്റ് നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് എട്ട് പത്ത് നാല് ആറ് അപ്പോൾ തുടർച്ചയായിട്ടുള്ള ആറ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് ഒന്ന് എക്സ് ആയിട്ട് എടുക്കാം നെക്സ്റ്റ് എക്സ് പ്ലസ് ടു അടുത്തത് എക്സ് പ്ലസ് ഫോർ അടുത്തത് എക്സ് പ്ലസ് സിക്സ് അടുത്തത് എക്സ് പ്ലസ് എയ്റ്റ് സോ ഒരു സംഖ്യയായി രണ്ട് മൂന്ന് നാല് അഞ്ച് ദൻ എക്സ് പ്ലസ് ടെൻ അപ്പം ഇത്രയാണ് ഒരു പിന്നെ ആറ് തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യ ഇരട്ടസംഖ്യകൾ നമ്മൾ എടുക്കുക സോ നമുക്ക് കാണാം നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇതിൻ്റെ ആവറേജ് ആണ് അതായത് ഡിവൈഡഡ് ബൈ സിക്സ് ഈസ് ഈക്വൽ ടു ലെവൻ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഈ ഒരു ചെറിയ സംഖ്യ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സോ ഇത് നമ്മൾ ഓരോ പ്രോബ്ലത്തിലും ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇത് നമ്മളൊരു ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക ഇത് ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്ത് വെക്കുക അതായത് രണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ട് ഈവൺ കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ടു പ്ലസ് ടു എക്സ് ആണ് മൂന്നെണ്ണം വരുന്നത് സിക്സ് പ്ലസ് ത്രീ എക്സ് ആണ് നാല് തുടർച്ചയായിട്ടുള്ള ഇരട്ടസംഖ്യകൾ വരുമ്പോൾ പന്ത്രണ്ടേ പ്ലസ് നാല് എക്സ് ആണ് അഞ്ച് തുടർച്ചയായിട്ടുള്ള എന്നാൽ ഇരട്ടസംഖ്യകൾ വരുമ്പോൾ ഇരുപതേ പ്ലസ് അഞ്ച് എക്സ് ആണ് ആറെണ്ണം വരുമ്പോൾ മുപ്പതേ പ്ലസ് സിക്സ് എക്സ് ആണ് അതായത് നമ്മളിപ്പോൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഖ്യകൾ മൊത്തമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മുപ്പതേ പ്ലസ് സിക്സ് എക്സ് ആണ് സോ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇത്ര എഴുതിയാൽ മതി മുപ്പതേ പ്ലസ് നെക്സ്റ്റ് ഈ സംഖ്യ സിക്സ് എക്സ് ഈസ് ഈക്വൽ ടു പതിനൊന്ന് ഇൻറ്റു എത്ര സംഖ്യയാണ് ഇവിടെ ആറ് സംഖ്യ ആണുള്ളത് ആറ് സോ മുപ്പത് പ്ലസ് സിക്സ് എക്സ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് സോ എക്സിൻ്റെ വാല്യൂ കാണും സിക്സ് എക്സ് ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് സോ എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടി സിക്സ് ബൈ സിക്സ് ഇസ് ഈക്വൽ ടു സിക്സ് സോ ഏറ്റവും ചെറിയ സംഖ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ് ആണ് ഇനി നമ്മളോട് ക്വസ്റ്റനിൽ തുടർച്ചയായിട്ടുള്ള അഞ്ച് ഇരട്ട സംഖ്യകളുടെ ആവറേജ് തന്നിട്ട് അതിൽ ചെറിയ സംഖ്യ കാണണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് മുപ്പത് മുപ്പതേ പ്ലസ് സിക്സ് എക്സ് എന്നുള്ള ഇടത്ത് എന്താ എഴുതിയാൽ മതി ഇരുപതേ പ്ലസ് അഞ്ച് എക്സ് എന്ന് എഴുതാം ഇനി നാല് തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ ആവറേജ് തന്നിട്ട് അതിൽ ചെറിയ സംഖ്യ കാണാൻ വേണ്ടി പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പ്ലസ് നാല് എക്സ് എന്നിവിടെ എഴുതിയാൽ മതി സോ അതിൻ്റെ ആവറേജ് ആണിത് എത്രയാണോ നമുക്ക് ക്വസ്റ്റനിൽ എന്ന ആവറേജ് ഈ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത എത്ര ഇവൺ നമ്പേഴ്സാണോ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ ആറ് തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ ആവറേജ് തന്നിട്ടുണ്ട് അതിവിടെ എഴുതി പതിനൊന്ന് ഇനി ആറ് എന്നുള്ളത് എത്രയാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് ഇനി ആറ് തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് ഈ ഒരു ടേം മൊത്തമായിട്ട് കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മുപ്പതേ പ്ലസ് സിക്സ് എക്സ് സോ ഇത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കാണുന്നു ആണ് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ സോ ഇനി ഇതിൽ ഏറ്റവും വലിയ സംഖ്യ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ എക്സ് പ്ലസ് ടെൻ ചെയ്യുക എക്സ് പ്ലസ് ടെൻ എന്നത് സിക്സ് പ്ലസ് ടെൻ ദാറ്റ് ഈസ് സിക്സ്റ്റീനാണ് അടുത്ത ചോദ്യം ഇന്നേ ഷോപ്പ് ദർ ആർ സിക്സ്റ്റി ആർട്ടിക്കിൾസ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് തേർട്ടി ആർട്ടിക്കിൾ ഈസ് തേർട്ടി റുപ്പീസ് ആൻഡ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് റിമൈനിങ് ആർട്ടിക്കിൾ ഈസ് തേർട്ടി ഫൈവ് വാട്ട് ഈസ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് ഓൾ ദ ആർട്ടിക്കിൾസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റില് പറഞ്ഞിട്ടുള്ളത് ഒരു ഷോപ്പിലെ മൊത്തമായിട്ട് സിക്സ്റ്റി ആർട്ടിക്കിൾസ് ഉണ്ട് അതിൽ മുപ്പത് ആർട്ടിക്കിൾസിൻ്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് അപ്പം മുപ്പത് ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ് മുപ്പതാണ് ദെൻ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ മുപ്പെണ്ണം പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയായാലുണ്ടാവുന്നത് മുപ്പത് തന്നെയാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഒന്നിവിടെ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് അങ്ങനെയെങ്കിൽ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഷോപ്പിലെ മൊത്തം ആർട്ടിക്കിൾസിൻ്റെ ആവറേജ് കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഓപ്ഷൻ സി മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി മുപ്പത്തിനാല് സോ അത് രണ്ടും തേർട്ടി ആർട്ടിക്കിൾസ് തേർട്ടി ആർട്ടിക്കിൾസിന് മുപ്പത് രൂപ അടുത്ത തേർട്ടി ആർട്ടിക്കിൾസിന് മുപ്പത്തിയഞ്ച് രൂപ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് എന്തായിരിക്കും തേർട്ടി പ്ലസ് തേർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ടു എത്ര മുപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെ ആവറേജ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരി തറ മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് രൂപ അടുത്ത ചോദ്യം കർവഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് തൗസൻഡ് ഫിഫ്റ്റി സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഈസ് എയ്റ്റ് സെൻറ്റിമീറ്റർ ദെൻ വാട്ട് വിൽ ബി ദ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് ബേസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സിലിണ്ടറിൻ്റെ കർവഡ് സർഫസ് ഏരിയ ആയിരത്തി അൻപത്തി ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് എട്ട് സെൻറ്റിമീറ്റർ അങ്ങനെയെങ്കിൽ ആ ഒരു സിലിണ്ടറിൻ്റെ ബേസിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് പതിനാല് പോയിൻ്റ് അഞ്ച് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് നാൽപ്പത്തി രണ്ട് ഇരുപത്തിയൊന്ന് സോ കർവേഡ് സർഫസ് ഏരിയ കാണാൻ ലൊക്കേഷൻ ടു പൈ ആർ എച്ച് ആണ് സോ നമുക്ക് ആദ്യം ആദ്യ റേഡിയസ് കാണണം സോ ആർ ഇസ് ഈക്വൽ ടു കർവേഡ് സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു പൈ ഇൻറ്റു എച്ച് സോ ഇനി വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം കെർവേഡ് സർഫസ് ഏരിയയുടെ വാല്യൂ നമുക്കറിയാം ആയിരത്തി അമ്പത്തിയാറ് ഡിവൈഡഡഡ് ബൈ ടു ഇൻറ്റു ട്വൻ്റി ടു ബൈ സെവൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് എച്ച് എന്നുള്ളത് ആണ് സോ നമുക്കത് കട്ട് ചെയ്യാം കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആയിരത്തി അമ്പത്തിയാറിൽ പത്തിൽ ഒരു പ്രാവശ്യം എട്ട് പോകുന്നു ശിഷ്ടം രണ്ട് രണ്ട് വരുന്നു ഇരുപത്തി അഞ്ചിൽ മൂന്ന് പ്രാവശ്യം പോകുന്നു ശിഷ്ടം ഒന്ന് വരുന്നു പതിനാറിൽ രണ്ട് പ്രാവശ്യം പോയി ഡിവൈഡഡ് ബൈ ഈ ഒരു ഏഴ് മുകളിലോട്ട് പോവുക ഇൻറ്റു സെവൻ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ട്വൻറ്റി ടു സോ ഇനി രണ്ടുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നൂറ്റി മുപ്പത്തി രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് സിക്സ്റ്റി സിക്സ് വന്നു ട്വൻറ്റി ടു സിക്സ്റ്റി സിക്സും കട്ട് ചെയ്തു മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്തു സോ ആർ ഇസ് ഈക്വൽ ടു മൂവേഴ് ഇരുപത്തി ഒന്ന് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഡയമീറ്റർ ആണ് ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ ടു ആണ് ടു ആറ് ട്വൻറ്റി വൺ ഇൻറ്റു ടു ഫോർട്ടി ടു സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഒരു സിലിണ്ടറിൻ്റെ ഡയമീറ്റർ വരുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ദ ലെത്ത് ബ്രെഡ് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്യുബോയിഡ് ആർ ഇൻ ദ റേഷ്യോ ഫൈവ് ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ടു ഇഫ് ദ വോളിയൂം ഓഫ് ക്യൂബോയിഡ് ഈസ് ഫൈവ് തൗസൻഡ് സെൻറ്റിമീറ്റർ ക്യൂബ് ദെൻ വാട്ട് വിൽ ബി ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബോയ്ഡ് ഈ ഒരു ക്വസ്റ്റിൻ്റെ പറഞ്ഞിട്ടുള്ളത് ഒരു ക്യൂബോർഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ഫൈവ് ഈസ് ഫോർ ഈസ് ടു ആണ് അതിൻ്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് ഫൈവ് തൗസൻഡ് സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ് കാണേണ്ടത് സോ നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ രണ്ടായിരത്തി ഒരുന്നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ ദെൻ ആയിരത്തി തൊള്ളായിരം സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പം നമുക്കിവിടെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ വശങ്ങളുടെ ലെങ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ വോളിയം വോൾ ക്യൂബോർഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത്തിൻറ്റു ഹൈറ്റ് ആണ് സോ ഈ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ അത് ഫൈവ് തൗസൻഡ് ആണ് ഫൈവ് തൗസൻഡ് ഈസ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് ഫൈവ് എക്സ് ഇൻറ്റു ഫോർ എക്സ് ഇൻറ്റു ദെൻ ടു എക്സ് സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇന്ന് കാണണം എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഇവിടെ ഫൈവ് തൗസൻഡ് ഇസ് ഈക്വൾ ടു അഞ്ച് നാല് ഇരുപത് ഇരുപത് ഇൻറ്റു രണ്ട് നാൽപ്പത് നാൽപ്പത് എക്സ് ക്യൂബ് സോ എക്സ് ക്യൂബിൻ്റെ വാല്യൂ നമുക്കൊന്ന് കാണണം സീറോ സീറോ കട്ട് ചെയ്തു ദെൻ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ദാറ്റ് ഈസ് വൺ ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് സോ എക്സ് ഇസ് ഈക്വൾ ടു ഫൈവ് സോ എക്സിൻ്റെ വാല്യൂ ഫൈവ് ആണ് ഇനി നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഇന്ന് കാൽക്കു കാൽക്കുലേറ്റ് ചെയ്യാം സോ ലെങ് ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ബ്രെഡത്ത് ബ്രെഡത്ത് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി ആണ് നെക്സ്റ്റ് ഹൈറ്റ് ടു ഇൻറ്റു ഫൈവ് ടെൻ ആണ് ഇനി ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനില്ലേക്ക് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ലെങ്ത്തിൻ് ഹൈറ്റ് പ്ലസ് ഹൈറ്റ് ഇൻറ്റു ബേസ് പ്ലസ് ലെങ്ത്തിൻറ്റു ബേസ് സോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും സോ ടു ഇൻറ്റു ലെങ്ത് ലെങ്ത് ട്വൻറ്റി ഫൈവ് ആണ് ഹൈറ്റ് ടെൻ ആണ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ പ്ലസ് നെക്സ്റ്റ് ഹൈറ്റ് ടെൻ ഇൻറ്റു ബ്രെഡത്ത് ട്വൻറ്റി ടെൻ ഇൻറ്റു ട്വൻ്റി പ്ലസ് ദൻ നെക്സ്റ്റ് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡത്ത് ലെങ്ത് ട്വൻ്റി ഫൈവ് ആണ് ഇൻറ്റു ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻ്റി സോ ടു ഇൻറ്റു ട്വൻ്റി ഫൈവ് ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് പ്ലസ് പത്ത് ഇൻറ്റു ഇരുപത് ഇരുന്നൂറ് നെക്സ്റ്റ് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക ടു ഇൻറ്റു ഇരുന്നൂറ്റമ്പത് പ്ലസ് ഇരുന്നൂറ് നാന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് പ്ലസ് അഞ്ഞൂറ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് സോ ടു ഇൻറ്റു തൊള്ളായിരത്തി അമ്പത് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരം സെൻറ്റിമീറ്റർ സ്ക്വയർ സോ ഇത്രയായിരിക്കും ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ വാലി ഓഫ് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മൈനസ് ഇരുപത്തിനാല് ഇൻറ്റു നാല് ബൈ മൂന്ന് ഓഫ് ട്വൻ്റി ഫൈവ് ബൈ സെവൻ ഡിവൈഡ് ബൈ ഹാഫ് അപ്പം ഇതിൻ്റെ വാല്യൂ ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ ഓഫ് ഉണ്ട് സബ്ട്രാക്ഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ദെൻ ഡിവിഷനും ഉണ്ട് സോ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതാം ഇത് സോൾവ് ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മൈനസ് ഇരുപത്തി നാല് ഇൻറ്റു നാല് ബൈ മൂന്ന് നെക്സ്റ്റ് ഓഫ് ആണ് ഓ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ബൈ സെവൻ ഡിവൈഡ് ബൈ വൺ ബൈ ടു സോ ബോർഡ് മാസ് റോഡ് വെച്ച് തന്നെ നമുക്ക് ചെയ്യണം സോ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങാം ഈക്വൽ ടു ഫൈവ് ട്വൻ്റി എയ്റ്റ് മൈനസ് ഇരുപത്തി നാല് ഇൻറ്റു ഫോർ ബൈ ത്രീ ദെൻ ഇവിടെ ട്വൻ്റി ഫൈവ് ബൈ സെവൻ ഡിവൈഡഡഡഡ് ബൈ വൺ ബൈ ടു എന്ന് വരും അപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് മൈനസ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത കട്ട് ചെയ്യേണ്ട പ്രശ്നമല്ല എട്ടുകൊണ്ട് കട്ട് മൂന്ന് ഇരുപത്തിനാല് എട്ട് പ്രാവശ്യം പോകുന്നുണ്ട് സോ എയ്റ്റ് ഇൻറ്റു ഫോർ ഇൻറ്റു ഇനിയിവിടെ ഈ ഒരു ട്വൻറ്റി ഫൈവ് ബൈ സെവൻ എന്നതിനെ ഇങ്ങനെ മാറ്റി ചെയ്താൽ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ സെവൻ സോ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മൈനസ് നാലെട്ട് മുപ്പത്തി രണ്ട് ഇൻറ്റു ഇവിടുത്തെ വാല്യൂ അമ്പത് ഡിവൈഡ് ബൈ സെവൻ എന്ന് എഴുതാം സോ ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഡിവൈഡ് ബൈ നയൻ വരുന്നുണ്ട് താഴെ സെവൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാല്യൂ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് കാരണം എല്ലാം വലിയ സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് എൻറ്റു ഏഴ് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ഇൻറ്റു ഏഴെന്ന് പറയുന്നത് സെവൻ ഏഴെട്ട് അമ്പത്തി ആറ് ഷിഷ്ടം അഞ്ച് ഒന്ന് രണ്ട് ഏഴ് പതിനാലും അഞ്ചും പത്തൊമ്പത് സിഷ്ടം ഒന്ന് 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 ഏഴഞ്ച് മുപ്പത്തി അഞ്ച് ഒന്നും മുപ്പത്തിയാറ് സോ മൂന്നു മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മൈനസ് ഇനി മുപ്പത്തി രണ്ട് ഇൻറ്റു അമ്പത് ആയിരത്തി അറുന്നൂറാണ് ആയിരത്തി അറുനൂറ് ഡിവൈഡ് ബൈ സെവൻ സോ ഇനി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് മൈനസ് ആയിരത്തി അറുനൂറ് ബൈ ഏഴ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് ബൈ ഏഴ് എന്ന് വരും സൊ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിവൈഡ് ബൈ സെവൻ അടുത്ത ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് ഫോർ ഇയർ ഈസ് ട്വൻറ്റി ഫോർ തൗസൻഡ് ആൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം സം അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടുടെ ആനുവലി ഫോർ ടു ഇയർ ഈസ് ട്വൽവ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റില് പറഞ്ഞിട്ടുള്ളത് ഒരു സമ്മിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നാല് വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഇരുപത്തിനാലായിരം രൂപയാണ് സോ അതേ ഒരു സെയിം എമൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ രണ്ട് വർഷത്തേക്ക് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത് ശതമാനം പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം പതിനഞ്ച് ശതമാനം സോ ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസ് എടുത്തിട്ട് നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ ആ ഒരു ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പലിശയുടെ പലിശ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ സോ ഇവിടെ നാല് വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇരുപത്തി നാലായിരം രൂപ അപ്പം ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് അത് ട്വൻറ്റി ഫോർ തൗസൻഡ് ഡിവൈഡഡ് ബൈ ഫോർ സോ ട്വൻ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുന്നത് സിക്സ് തൗസൻഡാണ് സോ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടി സിമ്പിൾ ഇൻട്രസ്റ്റ് ആറായിരം രൂപയാണ് സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഒന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ത് തന്നെ ആയിരിക്കും സിക്സ് തൗസൻഡായിരിക്കും സെയിം ആയിരിക്കും സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒന്നാമത്തെ വർഷം ആറായിരം ദെ രണ്ടാമത്തെ വർഷം ആറായിരം പ്ലസ് പലിശയുടെ പലിശ വരും അതായത് ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമ്മൾ ഇനി ഇവിടുന്ന് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ നമുക്ക് പന്ത്രണ്ടായിരം എടുത്തു ഇനി ഇവിടെ ബാക്കിയുള്ളത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് മൈനസ് പന്ത്രണ്ടായിരം ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി അൻപതാണ് ബാക്കി വരുന്നത് അതായത് പലിശയുടെ പലിശ എന്ന് പറഞ്ഞത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സോ ഈ ഒരു എഴുന്നൂറ്റി അൻപത് സിക്സ് തൗസൻ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും അതായത് സിക്സ് തൗസൻ്റിൻ്റെ എക്സ് പെർസെൻറ്റേജ് ആണ് എഴുന്നൂറ്റി അൻപത് എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി ഹൺഡ്രഡ് സീറോ സീറോ കട്ട് ചെയ്തു സോ എക്സ് ഇസ് ഈക്വൽ ടു സെവൻ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ സിക്സ്റ്റി കട്ട് ചെയ്തു ദെൻ എഴുപത്തി അഞ്ച് ഡിവൈഡ് ബൈ ആറ് എന്ന് പറയുന്നത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആണ് ടോ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം എ ബാഗ് ഹാസ് വൈറ്റ് ആൻഡ് യെല്ലോ ബോൾസ് ആർ ഇൻ ദ റേഷ്യോ ട്വൽവ് ഈസ് ടു സെവൻറ്റീൻ റെസ്പെക്റ്റീവ്ലി ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ദെൻ ഹൗ മെനി യെല്ലോ ബോൾസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ബാഗിൽ വൈറ്റ് ബോൾസും ഉണ്ട് യെല്ലോ ബോൾസും ഉണ്ട് അപ്പം വൈറ്റ് ബോളിൻ്റെയും യെല്ലോ ബോളിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇസ്റ്റു പതിനേഴാണ് ഇതിൽ ടോട്ടലുള്ള ബോളുകൾ നൂറ്റി പതിനാറ് എണ്ണാണ് സോ നമ്മളിവിടെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബാഗിൽ എത്ര യെല്ലോ ബോൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പം സിമ്പിളായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം ടോട്ടൽ ഇവിടെ ഉള്ളത് എന്ന് പന്ത്രണ്ടും പതിനേഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഒൻപതാണ് സോ നമുക്ക് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇവിടെ യെല്ലോ ബോൾസ് എത്രണോ എന്നുള്ളതാണ് സോ സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ ട്വൻറ്റി നയൻ ഇൻറ്റു നൂറ്റി പതിനാറ് അതായത് ഇരുപത്തി ഒൻപതാണ് മൊത്തം ഇരുപത്തി ഒൻപത് ഭാഗമുള്ളതിൽ പതിനേഴ് ഭാഗം യെല്ലോ ബോൾസ് ആണെന്നാണ് പറയുന്നത് സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം സോ ഇരുപത്തി ഒൻപതും നൂറ്റി പതിനാറും ഡിവൈഡ് ചെയ്യാം ഇരുപത്തി ഒൻപത് നൂറ്റി പതിനാറ് നാല് പ്രാവശ്യമുണ്ട് സോ സെവൻറ്റീൻ ഇൻറ്റു ഫോർ സെവൻറ്റീൻ ഇൻറ്റു ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി എയ്റ്റ് ആണ് സോ അതിൽ അറുപത്തി എട്ട് യെല്ലോ ബോൾസ് ഉണ്ടാവും ഓപ്ഷൻ സി ആണ് ശരിത്തരം അടുത്ത ചോദ്യം മാർക്കറ്റ് പ്രൈസ് ഓഫ് എ മെഷീൻ ഈസ് സെവൻറ്റി പെർസെൻറ്റേജ് മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ഇഫ് മെഷീൻ ഈസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ദെൻ വാട്ട് വിൽ ബി ദ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇപ്പോൾ ഒരു കോസ്റ്റൽ പറഞ്ഞിട്ടുള്ളത് ഒരു മെഷീൻ്റെ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ കോസ്റ്റ് പ്രൈസിനേക്കാൾ സെവൻറ്റി പെർസെൻറ്റേജ് കൂട്ടിയിട്ടു സോ ഈ ഒരു മെഷീൻ വിറ്റപ്പം അയാൾക്കുള്ള ലാഭം നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ കോസ്റ്റലിൽ ചോദിച്ചിട്ടുള്ളത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം പതിനേഴ് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് ആക്കിയിട്ട് എടുക്കാം കോസ്റ്റ് പ്രൈസ് സി നമുക്ക് ഹൺഡ്രഡ് ആക്കി എടുക്കുമ്പം ഇതിൻ്റെ സെൽ മാർക്കഡ് പ്രൈസ് മാർക്കഡ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാൾ സെവൻറ്റി പെർസെൻറ്റേജ് കൂട്ടിയിട്ടു എന്നാണ് പറഞ്ഞത് അതായത് നൂറ്റി എഴുപത് രൂപ ഇനി ഇത് വിറ്റപ്പം ഇയാൾക്ക് കിട്ടിയ ലാഭം നാൽപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അപ്പം വിറ്റ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിനാല് പോയിൻറ്റ് അഞ്ചായിരിക്കും അപ്പോൾ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഡിസ്കൗണ്ട് പേർസെൻറ്റേജ് ആണ് സോ അത് ഡിസ്കൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അതായത് മാർക്കഡ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടും അതായത് നൂറ്റി എഴുപത് മൈനസ് നൂറ്റി നാൽപ്പത്തി നാല് അഞ്ച് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് സോ ഇതാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് ഇനി ഇതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ നോക്കിയാൽ മതി അത് മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് എന്ന് നോക്കിയാൽ മതി അത് നൂറ്റി എഴുപതിൻ്റെ എക്സ് ആണ് ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് സോ സീറോ സീറോ കട്ട് ചെയ്തു എക്സ് സീക്വൽ ടു ഇരുപത്തിയഞ്ച് പോയിൻ്റ് അഞ്ച് ഇൻറ്റു പത്ത് ഡിവൈഡ് ബൈ പതിനേഴ് അത് എക്സ് സീക്വൽ ടു ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ബൈ പതിനേഴ് ഇരുന്നൂറ്റി അമ്പത്തി ബൈ പതിനേഴ് പതിനഞ്ചാണ് സോ പതിനഞ്ച് പെർസെൻറ്റേജ് ആണ് ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ശരിത്തരം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അടുത്ത ചോദ്യം ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് സിക്സ് ഈസ്റ്റ് വൺ ആൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ബേസസ് ഈസ് ത്രീ ഈസ്റ്റ് ടു വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദെയർ ഹൈറ്റ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് ത്രികോണങ്ങളുണ്ട് അതിൻ്റെ ഏരിയയുടെ അംശവദം സിക്സ് ഈസ് ടു വൺ ആണ് അതിൻ്റെ ബേസിൻ്റെ റേഷ്യോന്ന് തന്നിട്ടുണ്ട് ത്രീ ഇസ്റ്റ് ടു അങ്ങനെയെങ്കിൽ അതിൻ്റെ ഹൈറ്റുകളുടെ റേഷ്യോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് ഹാഫ് ബി വൺ എച്ച് വൺ ഈസ് ടു ഹാഫ് ബി ടു എച്ച് ടു എന്ന് കൊടുക്കാം ഈസ് ഈക്വൽ ടു സിക്സ് ഈസ് ടു വണ്ണാണ് സൊ നമുക്ക് ഇവിടെ ബേസസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് ത്രീ ഇസ്റ്റ് ടു സൊ അത് നമുക്ക് ഇങ്ങനെ എഴുതാം സിക്സ് ബൈ വൺ ഈക്വൽ ടു ഹാഫ് ബി വൺ എച്ച് വൺ ഡിവൈഡഡ് ബൈ ഹാഫ് ബി ടു എച്ച് ടു സോ കോമൺ ടേംസ് ഹാഫ് ഹാഫ് കൂടെ കട്ട് ചെയ്തു ദെൻ ബി വണ്ണും എച്ച് വണ്ണും ഉള്ളത് സോ ഇനി ബി വണ്ണിൻ്റെ വാല്യൂ കൊടുക്കാം ബി വണ്ണും കൂടെ ത്രീ ആണ് ത്രീ എച്ച് വൺ ഡിവൈഡഡ് ബൈ ടു എച്ച് ടു വന്നു സോ സിക്സ് ബൈ വൺ ഈക്വൽ ടു ത്രീ എച്ച് വൺ ഡിവൈഡഡ് ബൈ ടു എച്ച് ടു ഇനി ത്രീ ഇൻ ടു അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻറ്റു സിക്സ് വന്നു ട്വൽവ് ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു വൺ ത്രീ ഈക്വൽ ടു എച്ച് വൺ ബൈ എച്ച് ടു സോ ഇത് കട്ട് ചെയ്യുമ്പോൾ ഫോർ വന്നു സോ ഫോർ ബൈ വൺ ഈക്വൽ ടു എച്ച് വൺ ബൈ എച്ച് ടു സോ ഇതിൻ്റെ റേഷ്യോ വരുന്നത് ഫോർ ഈസ്റ്റ് ടു വൺ എച്ച് വൺ ഈസ്റ്റ് ടു എച്ച് ടു രണ്ട് ത്രികോണങ്ങളുടെ ഒന്നാമതിൻ്റെ ഹൈറ്റ് ഫോറും രണ്ടാമത്തിൻ്റെ ഹൈറ്റ് വണ്ണും ആണ് സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഇഫ് എച്ച് സി എഫ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ട്വൽവ് ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ദെയർ എൽ സി എം ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് പന്ത്രണ്ടാണ് അപ്പം അങ്ങനെയെങ്കിൽ താഴെ തന്നിട്ടുള്ള സംഖ്യകളിൽ ഒന്ന് ഇതിൻ്റെ എൽ സി എം ആയിട്ട് വരില്ല അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തെട്ട് എൺപത് അറുപത് ഇരുപത്തിനാല് അപ്പോൾ ഇവിടെ എച്ച് സി എഫ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ട്വൽവാണ് സോ ഇതിൻ്റെ എൽ സി എം ആവാൻ സാധ്യത ഉള്ളത് എന്തായാലും ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും സോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ എൺപത് പന്ത്രണ്ടിൻ്റെ മൾട്ടിപ്പിളല്ല നാൽപ്പത്തി എട്ടും അറുപതും ഇരുപത്തിനാലും പന്ത്രണ്ടിൻ്റെ ആണ് സോ ഒരിക്കലും എൺപത് അതിൻ്റെ എൽ സി എം ആവത്തില്ല സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മോഹിത് ആൻഡ് സുമിത് സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് ആൻഡ് എയ്റ്റി ഫോർ തൗസൻഡ് റെസ്പെക്റ്റീവ്ലി ഇഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ദേ ഏൺ പ്രോഫിറ്റ് ഓഫ് ലെവൻ ഇയു നയൻ ദെൻ വാട്ട് വിൽ ബി ദൈം പീരീഡ് ഫോർ വിച്ച് ദേ ഇൻവെസ്റ്റ് ദെയർ മണി അപ്പം ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് സുമിത്തും മോഹിത്തും ഒരു ബിസിനസ് തുടങ്ങി അവർ ഇൻവെസ്റ്റ് ചെയ്തത് മോഹിത് അറുപത്താറായിരവും സുമിത്ത് എൺപത്തിനാലായിരം രൂപയും ഇൻവെസ്റ്റ് ചെയ്തു അപ്പം അതിൻ്റെ അവസാനം ഇവർക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ റേഷ്യോ മോഹിത്തിന് ലെവനും സുമിത്തിന് ഒൻപതും ആ ഒരു റേഷ്യോയിലാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇവരുടെ ടൈം പീരീഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഓപ്ഷൻ എ ഒമ്പത് ഏസ്റ്റ് പോയി നിന്ന് ഓപ്ഷൻ ബി മുപ്പത്തി മൂന്ന് ഐസ്റ്റ് നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ സി ഏഴ് ഏസ്റ്റ് പോയിട്ടുണ്ടെന്ന് ഓപ്ഷൻ ഡി പതിനാല് ഏസ്റ്റ് ഒൻപത് സോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ടൈം പിരീഡാണ് സോ ഈ ഒരു ഈക്വേഷൻ വെച്ചിട്ട് വേണം ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സോ പ്രോഫിറ്റ് ഇവിടെ ഒന്നാമത്തെ കേസെടുക്കാം മോഹിത്തിൻ്റെ എടുക്കാം മോഹിത് ലെവൻ ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് സിക്സ്റ്റി സിക്സ് തൗസൻഡാണ് ഇൻറ്റു ടി വൺ നമുക്കിവിടെ ടൈം പീരീഡിൻ്റെ റേഷ്യോ ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇനി സെക്കൻഡ് കേസിൽ സുമിത്തിൻ്റെ സുമിത്തിൻ്റെത് നയൻ ഈക്വൽ ടു എറ്റി ഫോർ തൗസൻഡ് ഇൻറ്റു ടി ടു സോ ഇനി നമുക്ക് ടി വൺ ഡിവൈഡ് ബൈ ടി ടു എന്നൊരു ഇക്വേഷനിലേക്ക് എത്തണം അപ്പോഴാണ് ഇതിൻ്റെ റേഷ്യോ കിട്ടുക സോ ഇവിടെ ടി വൺ സംഭവം എന്തായിരിക്കും ടി വൺ ഈസ് ഈക്വൽ ടു ലെവൻ ബൈ സിക്സ്റ്റി സിക്സ് തൗസൻഡ് ആയിരിക്കും ടി വൺ ബൈ ടി ടു ഈക്വൽ ടു ലെവൻ ബൈ സിക്സ്റ്റി സിക്സ് തൗസൻഡ് ഹോൾ ഡിവൈഡ് ബൈ നയൻ ഡിവൈഡ് ബൈ എയ്റ്റി ഫോർ തൗസൻഡ് സോ ഇത് സോൾവ് ചെയ്യുക ഈ മൂന്ന് സീറോയും ഇവിടെ കട്ട് ചെയ്യാം സോ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ലെവൻ ഇൻറ്റു എയ്റ്റി ഫോർ ഡിവൈഡ് ബൈ സിക്സ്റ്റി സിക്സ് ഇൻറ്റു നയൻ എന്ന് വരും സൊ ഇത് ലെവൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആറ് വന്നു ഇനി എൺപത്തിനാലിലെ ഡിവൈഡ് ബൈ ആറ് സോ എട്ടിൽ ഒരു പ്രാവശ്യം എൻ്റെ ശിഷ്ടം രണ്ട് വന്നു ഇരുപത്തി നാലില് നാല് പ്രാവശ്യം സോ ഡിവൈഡ് ബൈ ഒൻപത് സോ ഇവിടെ റേഷ്യോ ടി വൺ ഈസ് ടു ടി ടു ഒരു ടൈം പീരീഡിൻ്റെ റേഷ്യോ പതിനാല് ഈസ് ടു ഒൻപതാണ് സോ ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം സോ നമ്മൾ ഇന്നത്തെ ഈ ഈയൊരു സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏകദേശം പകുതി മെൻ്റലേബിലിറ്റി എന്ന് ചോദിച്ചിട്ടുള്ള പകുതി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു സെഷനിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്